ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആർത്തവ വിരാമം സംഭവിച്ച ശേഷം സംഭോഗത്തിൽ ഏർപ്പെടാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ സംഭോഗത്തിൽ ഏർപ്പെടാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. പലപ്പോഴും നമുക്കറിയുന്ന കാര്യമാണ്, എപ്പോഴും പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവരുടെ ലൈഫിൽ ഏറ്റവും സുഖമായിട്ട് ആസ്വദിക്കുന്ന ഒന്നാണ് ലൈംഗികത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് ചെയ്യാതിരിക്കുന്നതും പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ്. പുരുഷൻ്റെയും സ്ത്രീയുടെയും ഈ ഒരു സുഖം തന്നെയാണ് അവരുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചില സ്ത്രീകളിലൊക്കെ ഈ 40 വയസ്സിന് ശേഷം പലപ്പോഴും നനവ് സംഭവിക്കാറില്ല. ഈ സമയത്ത് പുരുഷന്മാർ സംഭോഗത്തിലേർപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യമെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അപ്പോൾ ഭയങ്കര വേദനയായിരിക്കും. ആ വേദന വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവർക്ക് ആർത്തവ വിരാമം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് യോനിലേക്ക് നനവുണ്ടാവില്ല, ഉത്തേജനം കുറവായിരിക്കും. ഉത്തേജനം ഉണ്ടായാലും ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സമയത്താണ് പലപ്പോഴും ഈ ഒരു പിന്നെ വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വേദന ഇല്ലാതിരിക്കാനായിട്ട് പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമെന്ന് പറയുന്നത് അല്പം വെളിച്ചെണ്ണ ആ ഒരു ഭാഗത്ത് തേച്ച് നൈസായിട്ട് ഒരു നമുക്കവിടെ ഒരു പദം വരുത്താം, അല്ലെങ്കിൽ ആ ഒരു ഉള്ളിലേക്ക് കയറുന്നതിനൊരു തടസ്സമില്ലാതിരിക്കും. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അതിനായിട്ട് പ്രത്യേക തരത്തിലുള്ളൊരു ജെല്ലുണ്ട്, ആ ജെല്ല് വാങ്ങിയിട്ട് തേക്കാനായിട്ട് പറ്റും. അങ്ങനെ തേച്ച് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീകളുടെ വേദന ഒഴിവാക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വാർദ്ധക്യത്തിലും നിങ്ങൾക്ക് ലൈംഗികത നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാനായിട്ട് പറ്റും. എന്നാൽ പലപ്പോഴും പുരുഷന്മാർ ഇതിനുള്ള എളുപ്പപ്പണിയായിട്ട് വായിലെ തുപ്പൽ അല്ലെങ്കിൽ ഉമിനീര് അവിടെ ആക്കി തുപ്പി വെച്ചതിന് ശേഷമൊക്കെ ചെയ്യാറുണ്ട്. ഇതൊരിക്കലും അത്ര നല്ല ശീലമല്ല. കാരണം പലപ്പോഴും നമുക്ക് വായ്പുണ്ണു പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ തുപ്പി വെക്കുമ്പോൾ അത് ഉമിനീരിലൂടെ പങ്കാളിയുടെ ഈ യോനി ഭാഗത്തേക്കൊക്കെ പ്രവേശിച്ചതിന് ശേഷം രോഗാണുക്കൾ ഉള്ളിലേക്ക് പകരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത്. നമ്മളീ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ലുബ്രിക്കൻ്റ് ജെല്ലുകൾ വാങ്ങാനായിട്ട് കിട്ടും, അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർത്തവ വിരാമത്തിന് ശേഷവും ലൈംഗികത ആസ്വദിക്കാനായിട്ട് പറ്റും. ഓക്കേ.